Hi friends, in the number Uri Pudia video matan Vandrikinada, Adaid Alhia Physio Room and Anadinde Peri. In the number Chainada, Sheridatunundagana pain, Engane Kurakam and Anakurchana, in the pain relief exercise, Nijo in Kurchana Parayam Bonada, Nijo in Dagana pain, Palataratalana Veranada, weight Kuduna the Wunder, young generation lover Kuramala Chansunda. അതിനുശേഷം ഓൾഡ് ജനറേഷനുള്ളവർക്കായാലും ഡീജനറേറ്റീവ് ചേഞ്ചസ് ഉണ്ടാകുന്നത് കാരണത്തിലും വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നീട് സ്പോർട്സ് ഇഞ്ചുറി കാരണം വരാനുള്ള ചാൻസ് ഉണ്ട് എസിഎൽ ടിയർ എംസിഎൽ ടിയർ ലിഗമെന്റ് സ്പ്രെയിൻ ഇനി അങ്ങനെ പലതര കാരണത്തുകൊണ്ടും നമുക്ക് നീ പെയിൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അത് എങ്ങനെ കുറയ്ക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ചെറിയ ഹോം എക്സസൈസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഇത് നിങ്ങൾ രണ്ടാഴ്ച തുടർച്ചയായിട്ടും രാവിലെയും വൈകിട്ടും ഒരു 20 മിനിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോകാം ആദ്യത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ പമ്പിംഗ് മൂവ്മെൻ്റ് ആണ് കാലിൻ്റെ പാദം അകത്തേക്ക് വലിച്ചതിന് ശേഷം 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അങ്ങനെ 10 പ്രാവശ്യം വീതം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക രണ്ട് കാലിലും എല്ലാ എക്സസൈസും കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിൻ്റെ പാദം അകത്തേക്ക് വലിച്ചതിന് ശേഷം മുകളിലേക്ക് പൊക്കുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവേദനയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കാല് ഇതിനകത്ത് കാണുന്ന രീതിയിൽ അടുത്ത കാല് മടക്കി വെച്ചതിന് ശേഷം വേണം നമുക്ക് ചെയ്യാൻ എന്നാൽ ഫ്രാക്ചറോ വേറെ ലിഗമെൻ്റ് ഇഞ്ചുറിയോ വല്ല ഉള്ള ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട നേരെ കാല് വെച്ചതിന് ശേഷം ഓൾട്ടർനേറ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് സെക്കൻഡ് എക്സസൈസ് ഇത് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യുക അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയുടെ താഴെ പില്ലോ വെച്ചതിന് ശേഷം നീ അമർത്തുന്ന എക്സസൈസാണ് അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാലിൻ്റെ പാദം അകത്തേക്ക് വലിച്ചതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പില്ലോ അകത്ത് നീയുടെ താഴെ വെച്ചതിന് ശേഷം നീ ശക്തിയായിട്ട് താഴേക്ക് അമർത്തേണ്ടതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹിപ് ബോൺ മുകളിലേക്ക് പൊങ്ങാതിരിക്കുക അതായത് ബട്ടക്സ് നേരെ മുകളിലേക്ക് പൊങ്ങാതിരിക്കുക നേരെ കാല് മാത്രം അതായത് മുട്ട് മാത്രം താഴേക്ക് അമർത്തുക ഹോൾഡ് ചെയ്യുക 10 സെക്കൻഡ് അതിനുശേഷം റിലാക്സ് ചെയ്യുന്ന എക്സസൈസാണ് ഇത് നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യാൻ വീതം ശ്രമിക്കുക 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം 10 റിപ്പിറ്റേഷൻ ആണ് ചെയ്യേണ്ടത് അങ്ങനെ ഓൾട്ടർനേറ്റ് പെയർ നമുക്ക് എല്ലാത്തിനകത്തും ഓൾട്ടർനേറ്റ് പെയറാണ് ചെയ്യേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ കാലിന് പ്രോബ്ലം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു കാലിന് മാത്രം ചെയ്താൽ മറ്റേ കാലിന് പ്രോബ്ലം വരുന്നതുമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ അടുത്ത എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത് നീയുടെ ഇടയിൽ പില്ലോ വെച്ചതിന് ശേഷം നീ ജോയിൻ്റ് അകത്തേക്ക് അമർത്തുന്ന എക്സസൈസാണ് ഇതും 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നീ അകത്തേക്ക് അമർത്തി 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അതിനുശേഷം റിലാക്സ് ചെയ്യുന്ന പ്രോസസ്സാണിത് ഇത് നിങ്ങൾ 10 റിപ്പിറ്റേഷൻ ആണ് ചെയ്യേണ്ടത് രാവിലെയും വൈകിട്ടും ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നീയല്ല നമ്മളുടെ പാദം അകത്തേക്ക് പോകാൻ പാടുള്ളതല്ല നേരെ തന്നെ ഇരിക്കണം നീ ജോയിൻ്റ് അമർത്തുവാൻ ശ്രമിക്കേണ്ടതാണ് നമ്മളുടെ നീ ജോയിൻ്റ് അമർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പ്രഷറാണോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അത്രമാത്രം അമർത്തിയാൽ മതി അല്ലാതെ ഒരുപാട് അമർത്തി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അതായത് ഒരു 10 പവർ ഉണ്ടെങ്കിൽ അതിൽ ഒരു 6 പവർ യൂസ് ചെയ്താൽ മതിയാകുന്നതാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്ന് കിടത്തതിന് ശേഷം കാലുകൾ മുകളിലേക്ക് പൊക്കുന്ന എക്സസൈസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെർക്കിംഗ് മൂവ്മെൻറ്റ് വരാൻ പാടുള്ളതല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുവേദന ഉള്ളവർക്കും പരിഹാര മാർഗമാണ് ഇങ്ങനെ ചെയ്യുന്ന എക്സസൈസ് പക്ഷേ ജെർക്കിംഗ് മൂവ്മെൻറ്റ് നമ്മളുടെ നടുവിൽ വരാൻ പാടുള്ളതല്ല ഒരു വട്ടം നമ്മൾ കാല് ഉയർത്തുകയാണെങ്കിൽ ആ കാല് നേരെ ആംഗിൾ അകത്തേക്ക് വലിച്ചതിന് ശേഷം പെതുക്ക മുകളിലേക്ക് പൊക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇത് 10 പ്രാവശ്യം 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക എക്സസൈസ് നിങ്ങൾ 2 ആഴ്ചയ്ക്ക് ശേഷം ചെയ്യേണ്ട എക്സസൈസാണ് അതായത് നമ്മൾ കാലിൻ്റെ പാദം അകത്തേക്ക് വലിക്കുക അതിനുശേഷം വെളിയിലേക്ക് വിടുക ഈ എക്സസൈസ് നിങ്ങൾ ഒരു 50 പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക
ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് താഴെ തട്ടാൻ പാടുള്ളതല്ല. ഈ പൊസിഷനിൽ തന്നെ നിങ്ങൾ ഇരിക്കുക, അതായത് പ്രഷറ് നീല് വരാൻ ഉള്ള ചാൻസ് കുറയ്ക്കുക. അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് കാല് നേരെ ഇങ്ങനെ ഇരുന്നതിന് ശേഷം നേരെ ആംഗിൾ അകത്തേക്ക് വലിച്ചതിന് ശേഷം നീ ജോയിൻ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഹോൾഡ് ചെയ്ത് വെക്കുക, മാക്സിമം 0 ഡിഗ്രി വരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം 10 റിപ്പിറ്റേഷനാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുട്ടുവേദന ഒരു പരിധിവരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ മുട്ടുവേദനയുള്ള ആളുകൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ എക്സസൈസ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ